guys, welcome back. Randomizer to welcome back guys. Ellarkum welcome back guys. Appo MZRP ane MZRP visheshangal ellarkum sugatham. And Minecraft anengi vaikum idanda saanam irikkana rendu adondana Minecraft ennu parane. So ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോ. ഈ വീഡിയോ ഒക്കെ ഞാൻ വെച്ച ടാർഗറ്റ് 8K തന്നെയാണ്. 8K എന്തായാലും എത്തൂലെന്ന് പറയാം, പക്ഷേ 8K വെക്കുന്നത് എന്തെങ്കിലും ദിവസം എത്തുന്ന ഒരു ആ പ്രതീക്ഷയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ മാക്സിമം ഷെയർ ചെയ്യും. കാണുന്നവരൊന്ന് ഷെയർ ചെയ്യും ഗൈസ്. നിങ്ങളെന്താ ഷെയർ ചെയ്യാത്തത്? കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഷെയർ ചെയ്യൂ ആൻഡ് പിന്നെന്ത് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം, ജോയിൻ ബട്ടൺ താഴ്ത്തിട്ട് ജോയിൻ ബട്ടൺ സപ്പോർട്ട് ചെയ്ത് കഴിയുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ആ ജോയിൻ ബട്ടൺ. പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക ആൻഡ് നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മൈൻക്രാഫ്റ്റ് സെർവേഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സോ പറ്റുന്നവർ ജോയിൻ ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് വേറെന്ത് ഗൈസ്, ഡൊണേഷൻ ചെയ്യാൻ താല്പര്യമുള്ള താഴത്ത് യു പി കോഡ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മൾ അങ്ങനെ MZRP തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. ഏ ബോയ്സ്, യെസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത സംഭവമാണ് നമ്മുടെ ഇത് ക്രിസ്മസ് ട്രീ. ഇനി നമുക്ക് ചെയ്യാൻ നമ്മുടെ പ്ലാൻ വെച്ചാൽ, നമ്മൾ കുറേ കാലമായി നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം അല്ലേ, വീടില്ലല്ലോ. അപ്പോൾ ആ വീടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട് ഇനിയിപ്പോൾ കൂടുന്ന സമയം നമുക്ക് ഇലക്ട്രണ്ടായിട്ട് പറക്കാനുള്ള റോക്കറ്റ് ഇല്ല. റോക്കറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല സാധനം. അപ്പോൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുവരെ നമ്മളെന്ത് ചെയ്യും, നേരെ നമുക്കിങ്ങനെ നടന്നു പോവാം. നടന്നു പോയിട്ട് ഇത് നമ്മുടെ മറ്റേ ടവറ്. അപ്പോൾ നടന്നു പോവാം. അപ്പോൾ വേഗം നമുക്ക് അവിടെ എത്താം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നടത്താം. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്, അവിടെ പോയിട്ട് നമ്മൾ നേരെ വീടിൻ്റെ പണിയെടുക്കാം. അത് ടോമിൻ്റെ വീടൊക്കെ തകർന്ന് തരുമ്പോൾ എത്ര കാലം അറിയോ, ഈ വീടുണ്ട് ഡോറൊന്നുമില്ല. പക്ഷേ നമുക്ക് ആ വീടൊക്കെ പൊളിച്ച് വേറെ ടോമിന് വേറെ ഉണ്ടാക്കിക്കൊണ്ട്, പക്ഷേ മധുരമൊക്കെ വിളിക്കാൻ എനിക്ക് കഴിയാം. മധുരം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ എന്താ, രണ്ട് കണ്ണ് നീങ്ങേണ്ട സാധനം. വാട്ട് ഇസ് ദാറ്റ്? എന്താ സംഭവം കഴിച്ച് നോക്കട്ടെ. രണ്ട് മൂർക്കം പല്ലു പോലെ, എന്താ ഗോസ്റ്റിൻ്റെ ഒരു ഇതിലുക്ക് പോലെ. എന്താ പ്രേയത്തിൻ്റെ രണ്ട് പല്ലുണ്ടാവില്ല അതുപോലെ. എന്താ ബോർഡുണ്ട് ഇവിടെ, ഗോസ്റ്റ് പ്രിസൺ ഡു നോട്ട് എൻ്റർ. ആഹാ, അങ്ങനെയാണോ? ആബ്സൊല്യൂട്ട്ലി ടു നോട്ട് എൻ്റർ. ആഹാ, അങ്ങനെയാണോ? യു എൻ്റർ, ഓക്കെ. പ്രൊസീഡ് ടു ലിഫ്റ്റ് ബേസ്, സ്റ്റാൻഡ് നിയർ ലിവർ ടു നോട്ട് ഫാൾ ഡൗൺ. ഓക്കെ, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അനോ, അയ്യോ അയ്യോ, വെട്ടളിയാ. എൻ്റെ മോനെ, ഞാൻ രക്ഷപ്പെട്ടടാ ഗൈസ്. ഇപ്പം എങ്ങനെ പുറത്തോട്ടാ, ഇപ്പം എങ്ങനെ പുറത്തോട്ടാ? ഇവിടെ ഡോറില്ല. അയ്യോ, ആരെ രക്ഷിക്കണേ. ഇവിടെ ബട്ടൺ ഉണ്ടല്ലോ, ഇല്ല വിളിക്കാം. ഇല്ല പിന്നെ എന്നോട് കളി. അവിടെ ബട്ടണ്ട് ഗൈസ്. ദാറ്റ് വാസ് സംതിങ് ട്രാപ്പ്. അത് ആരായാലും അവൻ മണ്ടനായി പറയുക. പെട്ടെന്ന് ആ ഡോറ് വന്നപ്പോൾ ഞാൻ ബാക്ക് കൊടുക്കാൻ പോയി, പിന്നെ നോക്കിയത് കണ്ട. അയ്യോ, എൻ്റെ പൊന്നേ രക്ഷപ്പെട്ടു ഗൈസ്. അതവിടെ രക്ഷപ്പെട്ടു. ഇതാണ് നമ്മുടെ പഴയ സ്ഥലം, ഓർക്കുന്നുണ്ടോ? അവിടെ നല്ലൊരു കിടക്കോസ്കി ബൊംബ്ലോസ്കി നല്ലൊരു വീടുണ്ട്. എന്നിട്ട് ഒരു സ്വാമിയും ഒരു വൃത്തിട്ടനും വന്നിട്ട് പറഞ്ഞ് ഇവിടെ മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം മൊത്തം തല്ലി പൊളിച്ച് ഒഴിവാക്കി നമ്മൾ ഇതാക്കി, എന്താ പറയുക, ആ വീട് മൊത്തത്തിൽ തകർത്തു. ഇവിടെ തന്നെ നമ്മൾ വലിയൊരു കൊട്ടാരക്കണക്കിന് വലിയൊരു വീട് ഉണ്ടാക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള ബജറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പൈസ വെച്ചിട്ട് നമുക്ക് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം കുറച്ച് നേരത്തിന് കുറഞ്ഞ് എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ബിൽഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബിൽഡ് ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വിഷ്വലൈസേഷൻ എങ്ങനെ ഉണ്ടാക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ വെച്ച ലൈക്ക് ടാർഗറ്റ് 8K ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എത്തൂലെന്ന് എനിക്കറിയാം, പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു, എന്താണ് ആ സിക്സ്ത് സെൻസ് എന്നൊരു സിനിമ ഉണ്ടല്ലോ, ഞാൻ ചോദിച്ചല്ലോ. അപ്പോൾ കുറേ പേര് സ്പൈഡർമാൻ, അവഞ്ചർ എന്തൊക്കെ കുറേ സിനിമകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കറക്റ്റ് ഉത്തരം ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരമണിക്കൂറിനുള്ളിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ പേര് ഞാൻ ഈ ബിൽഡ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പോൾ ആൻസർ ഞാൻ പറയുകയാണെങ്കിൽ, ഷൗട്ട് ഔട്ട് തരാം, ആൻസർ പറയുകയാണെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണ് സിനിമേൻ്റെ പേര്. അപ്പോൾ ഇന്നത്തെ അടുത്ത ചോദ്യം ഞാൻ വരും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് ബിൽഡ് ചെയ്തിട്ട് തിരിച്ചു വരാം. സോ ആ അടുത്ത ചോദ്യം എപ്പോഴാണ് എങ്ങനെ വരണമെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ വരുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ആൻസർ സെറ്റ് ആക്കിക്കോ ആൻഡ് റെഡി ആക്കിക്കോ. അപ്പോൾ
കൂടുതൽ സമയം വേസ്റ്റ് ആക്കണില്ല, പോയിട്ട് ദയ വന്നു. ഓക്കെ, സോ ഗൈസ് നമ്മുടെ ബിൽഡ് ഇത് അത്രത്തോളം ആയതുകൊണ്ട് ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം അങ്ങനെ ഒരു ഡിസൈൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ കിച്ചൺ ആക്കിയിട്ടുണ്ട്, ഇവിടെ കിച്ചൺ ഫണ്ണി, ഇവിടെ ഫ്രിഡ്ജും കൂടെ കയറാറുണ്ട്, ഇവിടെ ടേബിളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇവിടെ കിച്ചൻ്റെ ഭാഗത്ത് നമ്മുടെ ഒരു വാഷ് ബേസ് വരും, അത് ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം എത്തിയിരിക്കുക. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ബാൽക്കണി പോലൊരു ഔട്ട്ഡോർ വിഷയം ഉണ്ട്, ഇവിടെയാണ് നല്ല വ്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഒരു ചെയറൊക്കെ വരാണ്ടിഞ്ഞ് അവിടെ നല്ല വ്യൂ ഉണ്ട്, കണ്ടോ, കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഔട്ട്ഡോർ വ്യൂ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു ചെറിയ ലിവിംഗ് റൂം പോലത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബെഡ് അതിൻ്റെ പണി എടുത്തിട്ട് ബെഡ് ഓർഡർ കൊടുത്തോളും. അവിടെ ബാബുവിൻ്റെ അടുത്ത് ഓർഡർ എടുത്ത് ടോയ്ലറ്റ് ബോൺ ബാത്തുള്ള സാധനം ഓർഡർ കിട്ടിയിട്ട് ആ സാധനം കിട്ടും. അപ്പോൾ ഒരു ദിവസത്തെ സാധനം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാബു. അപ്പോൾ അതുമായിട്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ ഉള്ളതാണ് ഇത്രയും നമ്മളുടെ ഇത്. പിന്നെ എൻട്രൻസ് ഭാഗത്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ടതാണ് കേട്ടോ, അതാ ഇങ്ങനെയാണ് ആക്കിയിട്ടുണ്ടത്. ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ ഡബിൾ ഒരു കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് നമ്മൾ ആക്കിയിട്ടുണ്ട്. അത്രയുള്ളൂ നമ്മുടെ അത് കാരണമെങ്കിലും മൊത്തത്തിൽ. ഇപ്പോൾ ആ ടവർ അവിടെ നിന്ന് കാണുന്നുണ്ട്, നമ്മൾ ആ ടവർ അവിടെ ഉണ്ട് ആക്കളൊക്കെ നോക്കുകയാണെങ്കിൽ. പിന്നെ ഇത്ര നമ്മുടെ ഡിസൈൻ, ഇപ്പോൾ നമ്മുടെ നിലവിലത്തെ ഇവിടെ ഡിസൈൻ ഇതാണ്, വേറെ എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഇതാണ് എൻട്രൻസ്, ഇത് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയതല്ല. അപ്പോൾ ബാക്കിയായിട്ട് നമുക്ക് അറിയാമല്ലോ ക്യാമറ. എന്തായാലും നമുക്ക് സ്പോണിലോട്ട് പോവാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളും നോക്കാം എന്തൊക്കെയാണെന്ന്. എന്നിട്ട് എന്താ പറയുക, ആ ടവർ എൻ്റെ മോനെ എനിക്ക് ചിരി വരുകയാണ്, എനിക്കിപ്പോഴും ചിരി വരുന്നു ആ ടവറിനെ പറ്റി സംസാരിക്കുമ്പോൾ. ഇനി ഇത് കണ്ടോ, ടോമിൻ്റെ വീടും ഒക്കെ ഉഷാറായി. നമ്മൾ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതാണ്, ബിക്കോസ് ആരും കളറും നമ്മൾ പറഞ്ഞ വിഷയം. അപ്പോൾ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്, അവിടെ ടവർ, ഇനി ഇവിടെയും ടവർ. ഞാൻ ആശ എന്നാലും ആ ടവറിൻ്റെ അവസ്ഥ എനിക്ക് എനിക്കൊന്നും എന്തെങ്കിലും സാങ്കേതിക തടസ്സമായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ തലക്കത് ഇങ്ങനെ വീഴണം ആലോചിക്കണം, അവിടെ എന്തിനും അങ്ങനെ. പക്ഷെ തലക്ക് വീണ് ചെയ്ത് ആ ഡോർ ഓപ്പൺ ആക്കുകയും ചെയ്തു, എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും പണി തീരാത്തായിരിക്കും, നമ്മൾ അറിയാത്ത കയറുമായിരിക്കും, പറയാൻ പറ്റില്ല, മനസ്സിലായോ. അപ്പോൾ ആ ഒരു സംഭവമാണ്, വേറൊന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ചോദ്യം നമ്മൾ വിചാരിക്കണം വെച്ചാൽ, ഒരു ഇന്നത്തെ ചോദ്യം എന്താ വെച്ചാൽ, നമ്മളൊരു ഒരു സിനിമ നമ്മുടെ സിനിമയാണ്. അപ്പോൾ ഈ സിനിമേൻ്റെ പ്രത്യേകത പറഞ്ഞാൽ, ആൾ മിക്കതൊക്കെ ഓ എൻ്റെ മോനെ ക്രിസ്മസിൻ്റെ ആ സംഭവമാണ് ഓക്കെ. അപ്പോൾ സിനിമേൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ, സിനിമേൻ്റെ ഒരു ക്ലൂ പറയുകയാണെങ്കിൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ ജെറി സാർ, സ്വാമി സാർ, സ്വാമി ജെറി, സ്വാമി ഹൈ, എന്താണ് താങ്കളെ നമ്മുടെ ഇതുപോലെ നിൽക്കുന്നത്? ഏയ്, നമ്മൾ ഇവിടുത്തെ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ആവായിച്ചെടുക്കുമായിരുന്നു, എന്താ വേണ്ടത്? താങ്കളാണോ അവിടെ ഒരു ടവർ ഉണ്ടാക്കിയത്? അല്ല, അതല്ല നമ്മുടെ കാര്യം. ഒരു ഒരു ഇത് പറയാനുണ്ടായിരുന്നു, എന്റെ മറ്റേ പ്രേതത്തിനെ തളച്ചിട്ടിരുന്ന വീട്ടില് കേറി പണിയെടുത്തത് വേണ്ട വേണോ? എനിക്കെന്താ പ്രാന്തല്ല, അതിനുള്ളിൽ കയറി കാണ അല്ല, അതല്ല പ്രാന്ത് കുറച്ച് ഉള്ളതായിട്ടുള്ള ആള് റാൻഡം ആണ്, അതുകൊണ്ടാണ് ഞാൻ നേരെ വന്ന് ചോദിച്ചതേ. ആണോ, കാണാനിരിക്കുവായിരുന്നു. എന്താ പ്രശ്നം? അത് പറയാം, എന്താ പ്രശ്നം? അതല്ല, ഞാനവിടെ കഴിഞ്ഞ ദിവസം അവിടെ വീട്ടിൽ കയറിയപ്പോഴത്തേക്കും അതിന്റെ അടിഭാഗം ഒന്നും ഇല്ലേ. നമ്മളവിടെ ആവാഹിച്ച് വെച്ച് ആ പ്രതിമ ഉണ്ടല്ലോ, അത് കാണാനും ഇല്ല. ഏത് പ്രതിമ? ഇയാളെപ്പോഴും പ്രതിമ മേളില് ഞാനൊരു സാധനത്തിൽ ആവാഹിച്ചായിരുന്നു പ്രേതത്തിനെ കയറ്റി വെച്ചത്. കുറച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ മേളിൽ കയറി നോക്കിയപ്പോഴത്തേക്കും ആള് കാണാനില്ല. അല്ല, ആ വീടിന്റെ അടിത്തറ ഞാൻ ഇന്നലെ നോക്കിയപ്പോ അടിത്തറ പൊളിഞ്ഞെടുക്കണേ. അപ്പൊ ഞാൻ ഉള്ളിൽ കയറിട്ട് അതിന്റെ മുകളിൽ സാധനം ഉണ്ടായിരുന്നു, അതാ പറിച്ചോണ്ടേ. അത് നല്ല തലസറ തലമുഖണ്ട്. എന്തേ, ഞാൻ അന്ന് പറഞ്ഞു ഇങ്ങനത്തെ പരിപാടി ഒറ്റ തവണ വർക്ക് ആകത്തുള്ളൂ. ഞാൻ പറഞ്ഞ പ്രയത്നം നല്ല ബുദ്ധിയുള്ള ആളാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാമിനാട് ബുദ്ധിയുള്ള സ്വാമിനാട് ബുദ്ധിയുണ്ടല്ലോ, സ്വാമിനാട് ബുദ്ധിയുണ്ട്. എനിക്ക് അറിയത്തില്ല, ഇനി ഇവിടെ എന്ത് ചെയ്താലും കാര്യമില്ല, എനിക്കൊരു പിടുത്തമില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അവിടെ പണിത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും തിരിച്ച് വന്ന വരാൻ എങ്ങാനും തോന്നിയാലോ എന്ന് ഓർത്തിട്ട്, കാരണം വീട് പൊളിഞ്ഞല്ലോ, ഇനി എന്റെ അകത്ത് താമസിക്കാൻ പറ്റത്തില്ലോ പ്രയത്നം. അതിന്റെ അപ്പുറത്ത് നമ്മളൊരു ചെറിയൊരു ഒരു എന്താ പറയുക, ജയില് കണക്കിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രയത്നം അറിയത്തില്ല, റാൻഡം പറഞ്ഞു കൊടുക്കാണ്ടിരുന്നത് റാൻഡം. അത് ടവർ അല്ല, ജയിലൊന്നല്ല, ജയിലൊരു സെല്ലുടെ ബോർഡ് കണ്ടില്ലേ റാൻഡം? അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒന്നുമില്ല, ഞാൻ പുറത്ത് സുഖം ഇറങ്ങി ഉള്ളിൽ കയറി പുറത്തോട്ട് ഇറങ്ങി. അതിലിപ്പോ എന്താ ജയിലുള്ളത്? അവിടെ സെല്ലൊന്നും കണ്ടില്ല. നമ്മള് ശരിയാക്കിയായിരുന്നല്ലോ. ഓടോ ഓടുന്നു, ഞാൻ ഒരു കള്ളത്തരം വേണ്ട കേട്ടോ. ഞാൻ അവിടെ ഉള്ളിൽ കുറച്ചു കയറിയിട്ട് ഇറങ്ങിയതാ. അവിടെ കേറാൻ പറഞ്ഞു ഞാൻ കേറി. അല്ല, അവിടെ കേറാൻ പറഞ്ഞ ഞാൻ കേറി. അവിടെ എഴുതിയിട്ടുണ്ട് കേറിപ്പോ പ്രശ്നം. പക്ഷെ ഞാൻ എന്നോട് അവിടെ എനിക്ക് കണ്ടത് എന്റർ എന്നാ, ഡു നോട്ട് എന്റർ എന്ന് കണ്ടിട്ടില്ല. അതെ, മുഖത്തിന്റെ പകുതി അടച്ചു വെക്കുമ്പോ ഓർക്കണം, അപ്പുറം സൈഡിലുള്ള സാധനം കാണൂല. മതി തിരിച്ചത് ആ മടി
താങ്കളുടെ കോമഡി കളിച്ചല്ല ചിരിച്ചതാ. ഐ നമ്മൾ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞാണ്. ഓ ആണോ? ആ ഓ സീരിയസ് ആയിരുന്നോ? ശരി കോമഡി ആയി തോന്നി. റാൻഡം അങ്ങോട്ടേക്ക് പോവരുത്. അത് പ്രേതത്തിനുള്ള സ്ഥലമാണ്, റാൻഡത്തിന്റെ അല്ല. നിങ്ങള് പറഞ്ഞ ഫിക്സ് ചെയ്ത് എന്താണ് അവിടെ ഫിക്സ് ചെയ്തെന്ന് കാണാൻ പറ്റും. എന്താണ് അവിടെ ഫിക്സ് ചെയ്തെന്ന്? ഞാൻ കേറില്ല, ഞാൻ കേറില്ല. ഞാൻ എന്റെ വീട്ടിൽ പോട്ടെ കേട്ടോ, ഞാൻ പോയിട്ട് വരാം. ഞാൻ കേറില്ല കേട്ടോ. പൊട്ടിച്ചാണല്ലേ അല്ലെ അത് അവിടെ കണ്ടാൽ എന്താ എല്ലാ ബിൽഡിംഗ് പൊളിഞ്ഞല്ലേ. അപ്പൊ അതും കൂടി എന്ത് പ്രശ്നത്തിന് ഇവിടെ പ്രശ്നം എന്തയാള് പറഞ്ഞു? ഇയാൾ എന്തൊക്കെയാ വേണേ ഇവിടെ കൊടുക്കുന്നല്ലേ? ഇതെന്താ ഒരു പിടുത്തം പോയാ? ഓ ആക്കി നൈസായിട്ടുള്ള കര വയസ്സ് എന്തത് വേറെ പണിയില്ല അല്ലേ. അയാൾ ഉടായ്പ എന്നോ കള്ളസ്വാമി ഉള്ളസ്വാമി എന്നെ ഉടായ്പ വേറെ ഒന്ന് ഉടായ്പ എന്നെ ഉടായ്പിൻ്റെ ഉസ്താദ് നൈസായിട്ട് ഉള്ളിൽ കയറിപ്പോ. നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താ സംഭവം നോക്കാം. അപ്പം എന്തായാലും ഇന്നത്തെ സിനിമേൻ്റെ ഇത് പറഞ്ഞാൽ ഒരു ഒരു സ്റ്റോറിയാണ് എന്ന് വെച്ചാൽ ആള് എന്താ പറയുക, ആളുകൾ ഒരു അഞ്ചാറ് പേരുണ്ട്. ഒരു സീരീസായി പറയാം. ആ സീരീസിൻ്റെ പ്രത്യേകം പറഞ്ഞാൽ അവർ ബാങ്കുകളൊക്കെ കൊള്ളടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു പല സീരീസ്, ഒരു സീരീസ് ഒരു രണ്ട് സീസൺ മൂന്ന് സീസൺ ഉണ്ട് തോന്നുന്നു, അഞ്ച് സീസൺ എനിക്ക് കറക്റ്റ് സീസൺ ഓർമ്മയില്ല. കുറച്ച് സീസൺ ഉണ്ട്. അവർ ബാങ്കുകൾ ഇങ്ങനെ കൊള്ളടിക്കും എല്ലാ തരത്തിലും. അപ്പോൾ അത് ഏതാണ് ആ സീരീസ്? ബാങ്കുകൾ മാത്രം കൊള്ളടിക്കുള്ളൂ അവർ. അതെന്താണ് എൻ്റെ ആ സീരീസിൻ്റെ പേരെന്താണ്? അപ്പോൾ പിന്നെ ഞാൻ ഇത് എൻ്റെയാണ് മുമ്പ് നമ്മൾ ഷൗട്ട് ഔട്ട് ചെയ്യും ആളാരാന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേര് ഈ ലാസ്റ്റ് നമ്മൾ എൻഡിങ്ങിൽ പറയും. അപ്പോൾ ആൾ വെയിറ്റ് ചെയ്യാം. ഒക്കെ നൈസായിട്ടുള്ള കയറിപ്പോൾ അവിടെ ആരുമില്ലല്ലോ. അയ്യാ അയ്യാ കാരണം ഇതിനുള്ളിൽ വലിയ പ്രേതത്തിൻ്റെ മറ്റതാണ്. പക്ഷെ ഇവിടെ ലാവ് ചുറ്റുണ്ടോ? പ്രൊസീഡ് ടു ദ ബേസ്മെൻറ്റ്. പ്രൊസീഡ് ചെയ്യാനുള്ള ഡോർ ഇതില്ല. അത് ശരി. സ്വിച്ച് കൊണ്ട്. അയ്യോ ഗൈസ് വല്ലാത്തൊരു ചതിയായി പോയി. ഞാൻ ഇവിടെ അയ്യരി എലേറ്ററാണ് വേണ്ടി രക്ഷപ്പെട്ടു. സോ നമുക്ക് അത് വല്ലാത്തൊരു ചതിയായി ഗൈസ്. കാരണം ഞാൻ പറയുകയാണെങ്കിൽ വേറെ ഒരു വേണ്ടായിരുന്നു അയാൾ പറഞ്ഞ കേട്ടാൽ മതി. പക്ഷേ ഇത് ഇത് പറയാനാ ഗൈസ്, ഷെട്ടിൻ്റെ പണിയാണല്ലോ കിട്ടിയത്. ആദ്യം സംഭവം അവിടെ വർക്കായിട്ടിരുന്നത് അയാൾ ഫിക്സ് ചെയ്തിട്ട് ഇരിക്കട്ട് താക്കിയതാണ് വെച്ചത്. കള്ള സ്വാമി അവളായിട്ട് വെച്ചിട്ടുണ്ട് കള്ള വിടുവൻ. അവളെ കൈ കിട്ടണം വെട്ടി നിർക്കും കള്ള വിടുവൻ. ഇങ്ങനെ പരിപാടി ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. അപ്പം ഞാൻ നമുക്ക് ഷൗട്ട് ഔട്ട് അയാളുടെ പേര് നോക്കിയിട്ട് ഇപ്പം തരട്ടെ ഗൈസ്. ഒക്കെ സോ നമ്മൾ അതിൻ്റെ ഷൗട്ട് ഔട്ട് പറഞ്ഞ ഷൗട്ട് ഔട്ട് പറഞ്ഞാൽ ആരാണെന്ന് വെച്ചാൽ പേര് ഗെയിം വിത്ത് മിഖേലാണ്. ആള് ആണ് ഫസ്റ്റ് ഇതിൻ്റെ ഉത്തരം പറഞ്ഞത്. കണ്ട് നമ്മുടെ അത് അവിടെ ഉണ്ട് രണ്ട് പോകേണ്ട ഭയങ്കര ലാഗാണ്. അപ്പോൾ ഗെയിം വിത്ത് മിഖേലാണ് ഇന്നത്തെ സിനിമ സിനിമേൻ്റെ ഫസ്റ്റത്തെ ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബാങ്ക് റോബറിയൊക്കെ അധികം ചെയ്യുന്ന ഒരു സീരീസാണ്. ആ സീരീസ് എല്ലാവർക്കും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനും നമുക്ക് നോക്കണം എത്ര പേർക്ക് അത് ഫസ്റ്റത്തെ ആദ്യത്തെ എത്ര പേർക്ക് കണ്ടുപിടിക്കാൻ നോക്കത്തെ. അപ്പോൾ ആ സീരീസ് ഏതാണെന്ന് പറയാം. ഏറ്റവും സിമ്പിളസ്റ്റ് ചോദ്യമാണ്. അപ്പോൾ ആരാണ് ആരാണ് ആ സീരീസിൻ്റെ പേരെന്താണ്? ബാങ്ക് റോബറി ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. മിക്കതും ബാങ്ക് റോബറിയാണ് അവർ ചെയ്യാറ്. ബാങ്ക് റോബറി മറ്റേ മറിച്ചതൊക്കെ എന്നാൽ മിക്ക പൈസേൻ്റെ ഒരു കളിയാണ് മൊത്തത്തിൽ പറയണെങ്കിൽ. അപ്പോൾ ഏറ്റവും സിമ്പിളസ്റ്റ് ഒരു ക്ലൂവും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്ന കേസ് പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൊക്കെ നമുക്ക് മറക്കുന്നത്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കുള്ളൊരു 8K സബ്സ്ക്രൈബേഴ്സ് 8K സബ്സ്ക്രൈബേഴ്സ് 8K ലൈക്സ് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ പൊളിയാണ് മാസമാണ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ നോക്കി ഞാൻ അപ്ലോഡിങ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കൻ. അതുപോലെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം മെമ്പർഷിപ്പ് എടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് വേറെ എന്ത് ഗൈസ് ആൻഡ് വല്ല ഡൊണേഷൻ ചെയ്യാൻ താല്പര്യം യു പി ഐ കൂടെ ഉണ്ട്, അതിൽ പൈസ അയക്കുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഗൈസ്. റാൻഡം മെസ്സേജ് സൈനിങ് ഔട്ട്. പീസ്. യൂ ടുമോറോ ദി സെയിം ടൈം പ്ലേസ്. ബൈ 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 ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ബ്രോ. And everyone, thank you so much guys. Love you guys. Bye-bye.